എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പാരാമെഡിക്കൽ സ്ട്രീം എടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് അവരുടെ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് എടുക്കുക, അല്ലെങ്കിൽ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസുകൾ ചെയ്യുക. അപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാം, അതിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് 2 വർഷം 2.5 വർഷം വരെയാണ് ഡ്യൂറേഷൻ. ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനിൽ പഠിച്ചിറങ്ങാൻ പറ്റുന്ന കോഴ്സുകളാണ് ഡിപ്ലോമ പ്രോഗ്രാംസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിപ്ലോമയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കോഴ്സായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ആൻ ഹെൽത്ത് ഇൻസ്പെക്ടർ? അപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുക. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ മുഴുവനായിട്ടുള്ള ഹൈജീനിക് കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യുക. നിങ്ങൾക്കറിയാം ഓരോ സ്ഥാപനങ്ങളും ഓരോ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഒരു നമ്മളൊരു ഏരിയയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ഫാക്ടറി ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ മറ്റ് ഒരു സ്ഥാപനം നടത്തുന്നതിൽ മറ്റുള്ള ഒരാൾക്ക് ഒരു ദോഷം ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പൊല്യൂഷൻ, ശുചിത്വ പരിപാടികൾ, അല്ലെങ്കിൽ നമ്മളെന്താ മറ്റുള്ളവർക്ക് ദോഷമാവുന്ന രീതിയിലാണോ ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. മെയിനായിട്ട് അവർ നോക്കുന്നത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഇതുപോലുള്ള പകർച്ചവ്യാധികൾ തടയുക, അതായത് ആ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഒരു ടേം ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്. കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക് കണ്ടീഷൻ വന്ന പിന്നെ നമുക്ക് ഒരുപാട് ഇതുപോലെ അസസ്മെൻറ്റ് കാര്യങ്ങൾ, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെ നമുക്ക് സ്പ്രെഡിങ് തടയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു മൊത്തം കമ്മ്യൂണിറ്റീൻ്റെ ഇതുപോലുള്ള ഹൈജീനിക് കണ്ടീഷൻസ് ഇതുപോലെ മോണിറ്റർ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക, അവയർനെസ് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള വാക്സിനേഷൻ, പോളിയോ പോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. സോ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആവാനുള്ള എലിജിബിലിറ്റി എന്താണ്? എലിജിബിലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്, അപ്പോൾ എലിജിബിലിറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, LBS അലോട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിലും പ്രൈവറ്റായിട്ടും പ്രൈവറ്റ് കോളേജുകളിലും അവൈലബിൾ ആണ്. സോ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എലിജിബിലിറ്റി എന്താണ്? എങ്ങനെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം? അപ്പോൾ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് പ്ലസ് ടു സയൻസ്, ബയോളജി, സയൻസ് പഠിച്ച കുട്ടികൾക്ക് 40% മുകളിൽ മാർക്ക് വാങ്ങിയ എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം. സോ LBSൻ്റെ അണ്ടറിലാണ് ഈ ഡിപ്ലോമ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല, ഡിഗ്രി അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഡിപ്ലോമ അലോട്ട്മെൻറ്റ് വരിക. സോ ഇതിൻ്റെ എലിജിബിലിറ്റി പറയുന്നത് 40% മാർക്കിൻ്റെ മുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 3 ഗവൺമെൻറ് മെഡിക്കൽ കോളേജും അതേപോലെ തന്നെ 16 പ്രൈവറ്റ് കോളേജസുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെയൊക്കെ അലോട്ട്മെൻറ്റ് നടക്കുന്നത് LBS അലോട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ജോലി സാധ്യത എന്തൊക്കെയാണ്? ഗവൺമെൻറ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത്. എല്ലാ വർഷവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ JHI എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എല്ലാ വർഷവും ഗവൺമെൻറ് വിളിക്കാറുണ്ട്, PSC വിളിക്കാറുണ്ട്. സോ കൂടുതലും ഗവൺമെൻറ് സെക്ടറിലാണ്. പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ കുറവാണ്. ഗവൺമെൻറ് സെക്ടറിൽ ഇതുപോലെ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് PSC വഴി നിങ്ങൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇനി പറയാനുള്ളത് ഈ ഒരു ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ ഡിഗ്രി പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മൈക്രോബയോളജി അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ ഫീൽഡ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. സോ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് ഗവൺമെൻറ് സെക്ടറിലാണ്. എല്ലാ വർഷവും PSC വിളിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏരിയയിലുള്ള PHC പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഓരോ പോസ്റ്റ്, 1-2 പോസ്റ്റുകളൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പോസ്റ്റ് വരാറുണ്ട്. അപ്പോൾ അത്രയും ജോലി സാധ്യതയുള്ള ഗവൺമെൻറ് സെക്ടറിൽ ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ. നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ് ഡിപ്ലോമ പ്രോഗ്രാംസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന. കുറഞ്ഞ ഇയറിൽ മികച്ചൊരു കോഴ്സാണ് നിങ്ങൾ മുമ്പിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു കോഴ്സാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റ്. ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എന്താണെന്ന് പറഞ്ഞു, നമ്മൾ എങ്ങനെയൊക്കെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ എലിജിബിലിറ്റി പറഞ്ഞു, പോസ്റ്റ് ഡ്യൂറേഷൻ പറഞ്ഞു, എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിപ്ലോമ പ്രോഗ്രാംസാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സ്. സോ നല്ല ഒരു കോഴ്സ് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഡിപ്ലോമ പ്രോഗ്രാംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ. മറ്റ് കോഴ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ.